വികസന വേഗത കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അണുനശീകരണ യജ്ഞത്തിന് തുടക്കമായി. നിലമ്പൂർ യൂണിറ്റിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും രണ്ടാഴ്ച കൊണ്ട് അണുവിമുക്തമാക്കും. 13 ദിവസത്തോളം കണ്ടെയ്ൻമെന്റ് സോണായിരുന്ന നിലമ്പൂർ നഗരസഭയെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയതിനെ തുടർന്ന് അടഞ്ഞുകിടന്ന വ്യാപാര സ്ഥാപനങ്ങൾ വീണ്ടും തുറന്ന് പ്രവർത്തനം തുടങ്ങിയ സാഹചര്യത്തിലാണ് വ്യാപാര സ്ഥാപനങ്ങൾ അണുവിമുക്തമാക്കാൻ സംഘടന തീരുമാനിച്ചത്. രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന അണുനശീകരണ യജ്ഞം നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയ ആശ്വാസം തന്നെയാണ്. ജനങ്ങളെ പക്ഷേ ആശങ്കയിലാണ് ഇപ്പോൾ. ഒരു ഭാഗത്ത് കടകൾ അടച്ചിട്ടാണ് നടക്കുന്നത്. മറുഭാഗത്ത് കൊറോണയെ ബന്ധപ്പെട്ട് കൊറോണയുള്ള ഭവിഷ്യത്തുകളും നമ്മൾ ആലോചിച്ച് എന്തായാലും വ്യാപാരികൾ അത് വളരെ നന്നായി കടകൾ പുറത്തേക്കാണ് അതോടൊപ്പം സേഫായിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും നന്നായി ക്ലീനിങ്ങിന് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു. ഏറ്റവും ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള അൾട്രാ ലോ വോളിയം അണുനശീകരണം ലോക ആരോഗ്യ സംഘടന അംഗീകരിച്ചുള്ള പദ്ധതിയാണ്. ഏകദേശം 1,300 രൂപ ഒരു സ്ഥാപനത്തിന് ഇത്തരത്തിൽ അണുനശീകരണം നടത്താൻ ചിലവാകും. എന്നാൽ സംഘടനാ സർവീസ് ചാർജ് മാത്രമായിരിക്കും വ്യാപാരികളിൽ നിന്നും ഈടാക്കുക. ജനങ്ങളുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാനാണ് സംഘടന മുഴുവൻ അംഗങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളും അണുവിമുക്തമാക്കാനുള്ള യജ്ഞം ആരംഭിച്ചത്. വിനോദ് പി മേനോൻ, ടോമി ചെഞ്ചേരി, സറഫുള്ള കെ നൌഷാദ്, സുന്ദരൻ, വാസു, നിസാർ, സ്കറിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.